ഹായ് ഒ നാലാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക് ആഹാരവുമായി ബന്ധപ്പെട്ട ശൈലികളും പഴഞ്ചൊല്ലുകളും ശേഖരിക്കുക ആദ്യം ആഹാരവുമായി ബന്ധപ്പെട്ട ശൈലികൾ ആയിരം കോഴിക്ക് അരക്കാട ഉരുളയ്ക്കുപ്പേരി അത്താഴം മുടക്കി ആയിരം മാങ്ങയ്ക്ക് അരപ്പുൾ തേങ്ങ മോരും മുതിരയും പോലെ പന്തിയിൽ പക്ഷാഭേദം ഇതെല്ലാം ആഹാരവുമായി ബന്ധപ്പെട്ട ശൈലികളാണ് അടുത്തത് ആഹാരവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ അത്താഴമുണ്ടാൽ അരക്കാതെ നടക്കണം മുത്താഴമുണ്ടാൽ ഉണ്ടാൽ മുള്ളേലും കിടക്കണം അത്താഴം കഴിഞ്ഞാൽ അല്പം വ്യായാമം ചെയ്യുകയും മുത്താഴം എന്ന് പറഞ്ഞാൽ ഉച്ചയൂണ് ഉച്ചയൂണ് കഴിഞ്ഞാൽ അല്പം വിശ്രമിക്കുകയും വേണം അടുത്തത് അത്താഴം അത്തിപ്പഴത്തോളം അത്താഴം അല്പമെങ്കിലും കഴിക്കണം രാത്രിയിൽ പട്ടിണി കിടക്കരുത് അത്താഴം അരവയർ വയറു നിറയെ രാത്രിയിൽ ആഹാരം കഴിക്കരുത് അന്നവിചാരം മുന്ന വിചാരം ആഹാരത്തിൻ്റെ കാര്യമാണ് പ്രഥമമായിട്ടുള്ളത് അന്നമാണ് പ്രാണമയം അന്നമാണ് പ്രാണൻ ഇരുന്നുണ്ണരുത് കിടന്നുറങ്ങരുത് വിശപ്പ് തീർന്നാൽ പിന്നെയും ഇരുന്നുണ്ണരുത് ഉറക്കം ഉറക്കം മുമ്പേ കിടക്കയിൽ പോയി കിടന്നുറങ്ങരുത് കർക്കിടകത്തിൽ പത്തില കൂട്ടണം അടുത്തത് വായിക്കു നല്ലതെല്ലാം വയറിന് നല്ലതെന്ന് വരില്ല അതായത് എല്ലാം വയറിന് നല്ലത് ആവണമെന്നില്ല എന്നർത്ഥം അടുത്തതായി തഴുതാമ ഇലയുടെ ഒരു പാചകക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക തയ്യാറാക്കുന്ന വിധവും ഇതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ നിങ്ങളുടെ ടീച്ചറിനത് നോട്ട് അയച്ചു കൊടുക്കുക കേട്ടോ അടുത്തതായി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയക്കാം കേട്ടോ ഞാനിവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട് ചക്ക എരിശ്ശേരി ചക്ക എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാം ആദ്യം ചക്കച്ചുള ചെറുതായി നുറുക്കിയെടുക്കുക കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എന്നിവയോടൊപ്പം ചക്കച്ചുള അരിഞ്ഞത് ഇട്ട് വേവിക്കണം ചുള വേകുമ്പോൾ തേങ്ങ ജീരകം എന്നിവ അരച്ച് വെച്ചത് ചേർക്കുക വെന്ത് കഴിഞ്ഞാൽ വാങ്ങിവെക്കുക ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് തേങ്ങ ചിരകിയത് കടുക് കറിവേപ്പില വറ്റൻമുളക് എന്നിവയിട്ട് ഇളക്കണം എന്നിട്ട് തേങ്ങ ചുവന്ന് കടുക് കൂടി പൊട്ടിക്കഴിഞ്ഞാൽ എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി അടച്ചു വയ്ക്കുക ചക്ക എരിശ്ശേരി റെഡിയായി അടുത്ത ഒരു ഹോംവർക്കാണ് രുക്മിണി സ്വയംവരം എന്ന കഥാ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരെഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭീഷ്മകൻ വിദർഭയിലെ രാജാവ് ഇത് ഭീഷ്മകൻ്റെ പുത്രി രുക്മിണി ഇത് ഭീഷ്മകൻ്റെ സഹോദരൻ രുക്മി അടുത്തത് ശ്രീകൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്ന കഴിച്ച ആളാണ് ശ്രീകൃഷ്ണൻ ഇത് ശ്രീകൃഷ്ണൻ്റെ സഹോദരൻ ബലരാമൻ പിന്നെ ഒരു വൃദ്ധ ബ്രാഹ്മണനും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സൈന്യമാണ് ഈ കാണുന്നത് പിന്നെ ഒരു ശിശുപാലൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്